Hi friends, welcome to Real Healthy Cooking and Beauty Channel. നമ്മളൊരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല നമ്മുടെ വീട്ടമ്മമാരുടെ കൈകളൊക്കെ ഭയങ്കര പരിക്കനായിട്ടിരിക്കുന്നവരുണ്ടാവും. ഒട്ടും സോഫ്റ്റ് ഇല്ലാതെ ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ കൂടുതൽ പണികളൊക്കെ എടുക്കുമ്പോൾ അതേപോലെ നല്ല സോപ്പ് പൊടി സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൈക്ക് ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ട് ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല സോഫ്റ്റ് ആവാനായിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് തന്നെ എടുക്കണം. അപ്പോൾ കല്ലുപ്പ് എടുത്തിട്ടും കല്ലുപ്പിൽ കുറച്ച് കട്ടി കൂടുതലായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിന് പകരം പൊടിയുപ്പ് എടുക്കരുത്, കല്ലുപ്പിൻ്റെ ചെറുതായിട്ട് നമുക്ക് സ്ക്രബ് പോലെ ആക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അമ്മിക്കല്ലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കരുത്, മിക്സിയിലിട്ടടിക്കരുത്, അപ്പോൾ ഓവറായിട്ട് പൊടിയുപ്പ് പോലെ ആയിപ്പോവും. ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ പൊടിച്ചെടുത്ത ഉപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് സ്ക്രബായിട്ട് കയ്യിലേക്കൊന്ന് നന്നായിട്ട് ഉരച്ചെടുക്കാനുണ്ട്, കൈ നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിച്ച ശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കൈകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കൈയിൻ്റെ മുകൾ ഭാഗവും കൈയിൻ്റെ ഉള്ളിലും എല്ലാം നല്ല രണ്ട് കൈയിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ കല്ലുപ്പൊക്കെ താഴെ വീണിട്ടുണ്ടാകും, കാരണം നമ്മൾ ഓവറായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. ജസ്റ്റ് എന്നാലേ നമുക്കിത് സ്ക്രബായിട്ട് നന്നായിട്ട് യൂസ്ഫുൾ ആവുള്ളൂ. അതുകൊണ്ട് അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതിനൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഡെഡ് സെല്ലൊക്കെ പോയിട്ട് നല്ല ഇതായിട്ട് വരും. അതുപോലെ ബ്ലാക്ക് ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുന്നതുകൊണ്ട് ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി നല്ല സോഫ്റ്റായിട്ടൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ നന്നായിട്ട് സ്ക്രബ് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം തന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകും നമ്മുടെ കൈക്ക്. ഇത് ഒരു തവണ ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈക്കൊക്കെ നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ആയിട്ട് വരും. ഇത് ആഴ്ചയിലിടക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം വെച്ചിട്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ കൈ വീണ്ടും വീണ്ടും ഇതേപോലെ ഹാർഡായിക്കൊണ്ടിരിക്കും. കാരണം നമ്മളിങ്ങനെ പണികളൊക്കെ എടുക്കുമ്പോഴൊക്കെ കൈയിൻ്റെ സ്കിന്നും കൈയിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഇതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ പാക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറയുന്നത്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ ഇതെല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനുശേഷം ഇത് 5 മിനിറ്റ് നിന്ന് ഇതേപോലെ സ്ക്രബൊക്കെ ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കൊരു പാക്ക് ഇടണം. ഇനി നമുക്കിതിനെ വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് സമയമുള്ളപ്പോൾ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് രാത്രിയോ പകലോ എപ്പോഴാന്ന് വെച്ചാൽ സമയം അനുസരിച്ച് ചെയ്യുക, കഴിയ ഒഴിവനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ പൊടിച്ച കല്ലുപ്പില്ലേ അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, അല്പം മതി, ഒരു 1/2 ടീസ്പൂണോളം മതി. അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട ശേഷം നമുക്കിത് ഇതിലേക്ക് 1-2 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. കാപ്പിപ്പൊടി ഇട്ട ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ 1-2 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നല്ല ലൂസാക്കി എടുക്കണം. നമുക്ക് കൈമ ഇടാനുള്ള ആ പാക്ക് പോലെ നന്നായിട്ട് ലൂസാക്കി എടുക്കാം. പാക്ക് നമ്മൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കിയും വേണ്ട, ഒരുപാട് തിക്കായിട്ടും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത്യാവശ്യം നമ്മുടെ കൈമ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈമ നന്നായിട്ടത് തിക്കായിട്ട് തന്നെ ഇരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ തേനാണ് ചേർത്തിരിക്കുന്നത്. തേൻ ചേർക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഇത് ഈ പാക്ക് ഡ്രൈ ആവില്ല. കൈമ ഒരു 10 മിനിറ്റ് ഇട്ട ശേഷം നമുക്ക് ഈ പാക്ക് കഴുകി കളയാം. കഴുകി കളയുമ്പോഴും നമ്മുടെ കൈ ഡ്രൈ ആവില്ല, കാരണം നമ്മൾ നല്ല സോഫ്റ്റ് ആവാനും നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി ഇട്ടാലും നമ്മൾ തേൻ യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റ് പാക്കുകളാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആ തേനിന് പകരിടുന്നതെങ്കിൽ കൈ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് വീണ്ടും ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഡ്രൈനെസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ ചേർത്തേക്കുന്നത്. തേൻ ചേർത്തിട്ട് നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം.
പത്ത് മിനിറ്റ് ടൈം നോക്കിയിട്ട് നമുക്ക് കഴുകി കളയാം. കാരണം ഇത് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവില്ല, തേൻ ഒഴിച്ചുകൊണ്ട് ഡ്രൈ ആവില്ല. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈയൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് തുടച്ച ശേഷം നമുക്ക് ഇതിനെ ഇതിലേക്ക് വാസ്ലിൻ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാസ്ലിൻ കയ്യിലില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ല കൈയൊക്കെ നല്ല സോഫ്റ്റ് ആവാനൊക്കെയിട്ട് വളരെ നല്ലതാണ് ഇത്. രാത്രി വാസ്ലിൻ കഴിയുമ്പോൾ തേച്ചിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും കൈ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം.